അപ്പൊ രമേശ് ഒരു മലയാളം മലയാളിയായി മാറി കഴിഞ്ഞു എന്നാണെങ്കിൽ പറയാം അല്ലെ? ആരില്ലേ ഇവിടെ? ഉണ്ട്, എന്താ വേണ്ടത്? മലയാളം വർക്കൊന്നും നോക്കാം, മലയാളത്തിൽ തന്നെ ചോദിക്കാം. പിടിക്കാൻ ഞാൻ മെനു കാർഡ് കൊടുക്കാം. എന്റെ പേരത്തിനെ കണ്ട് പരിചയമുള്ള മുഖം. ഇന്നലെ രണ്ട് സാത്ത് പിടിച്ചു. രണ്ടായിരം രുചി ഉണ്ടോ? പിന്നെ രണ്ട് കാപ്പ്, രണ്ട് സ്പെഷ്യൽ കാപ്പി. രണ്ട് സ്പെഷ്യൽ കാപ്പി. അതിരിക്കട്ടെ, നീ എവിടെയാണ് താമസിക്കുന്നത്? വൈഫ് ഹൗസിൽ തന്നെ. അതിന്റെ കല്യാണം ഇടാ, മദ്രാസിൽ കല്യാണം കഴിച്ചിട്ട് മദ്രാസിൽ സ്ഥിരതാമസമായ ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ ഇടാ വൈഫ് ഹൗസ് എന്ന് പറഞ്ഞാലേ ഹോട്ടലിലാണ് താമസം എന്ന് പറയുന്ന കേട്ടാ അറിഞ്ഞു. എനിക്ക് ആ ബുദ്ധി പോയില്ല. പാർട്ടി കൊള്ളാമല്ലോ. ഇടോ, താനല്പം വിവരവും വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതൊക്കെ അല്പം കുറവാ സാർ. ഇപ്പൊ ബി എ കാരനെ കൂടി ജനം ഓ ഒരു ബി എ എന്ന മട്ടിലല്ലേ നോക്കുന്ന. എന്നാലും പഠിക്കാമെന്ന് വെച്ചു. ഇപ്പൊ എത്താം ക്ലാസ് പരീക്ഷ എഴുതുക. ഞാൻ കൊടുക്കാന്ന് ഇപ്പോഴും എന്തേ ഇല്ല. ഓഹോ, അത് കൊണ്ടു. അപ്പേ ഞാനും കൊടുത്തുള്ളത് കേട്ടോ. രമേശ് അതിന് എത്ര വെല്ലുവിളിയായിരിക്കും. എന്താടാ മേടിച്ചു നിൽക്കുന്നേ? നീ എപ്പോഴാണ് വന്നത്? ഇതൊരു സുഖമാണ്. നേരത്തെ നിന്നോട് വന്നിട്ടില്ല. ആ മാന്യാന്ന് വിളിച്ചു. അതുകൊണ്ട് നിന്നെ ഏതാന്ന് വിളിച്ചാ ദേവെന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോ മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ പണ്ട് പഠിച്ചത് സ്കൂളിലെ ഗോപാല മാസ്റ്റർ അങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. എടാ നീയൊക്കെ ഹോട്ടൽ പണിക്ക് പോകുന്നതാ നല്ലതെന്ന്. നീ എപ്പോഴും മദ്രാസി വന്ന? ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് വന്ന. വർത്താനം പറയാൻ പറ്റാത്ത നേരമായി പോയി. നീ എവിടെയാ താമസിക്കുന്നത്? ഹോട്ടൽ ലെവൽ റൂം നമ്പർ 105. ജോലി കഴിഞ്ഞാൽ ഒറ്റനെ ഞാൻ അങ്ങോട്ട് വരാം. തീർച്ചയായിട്ടും വരണം. തീർച്ചയായും.